ورحمت اللہ وبرکاتہ. اعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. الحمد للہ نحمده ونستعینه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله. خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله. خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بحق سيدنا محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. لوامي زليخا لو رأينا جبينه لعثرنا بالقطع قلوبي على الذي أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور. يا نبي سلام عليكم سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. بهمانا درهم الدرنيا استاذ ورغل മറ്റു സ്റ്റേജിലും സദസ്സിലുമൊക്കെയായി വന്നിരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, ഉമ്മഭംഗന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു
സംഘമൊന്നുമില്ലെന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു മാസത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാനും റസൂലുള്ളാഹിന്റെ സന്ദേശങ്ങളെ ചർച്ച ചെയ്യാനും നമ്മൾ നേരം കണ്ടെത്തിയതുകൊണ്ട്, ഇങ്ങനെ ഒരു വേദി, ഇങ്ങനെ ഒരു സദസ്സിൽ, ഇങ്ങനെ ഒരു മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചതുകൊണ്ട്, അതിലൊക്കെ വന്ന് പങ്കാളിത്തം കൊണ്ട് നമ്മൾ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിച്ചതുകൊണ്ട് അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കാനും ഇത്തരമൊരു മജ്‌ലിസിലുമായിട്ട് സഹകരിക്കാനും നമുക്ക് പ്രചോദനം തന്ന, ഇതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടാനുള്ള മാർഗങ്ങളാണെന്ന് നമുക്ക് ഓതി തന്ന നമ്മളുടെ പ്രവിതാക്കന്മാർ, നമ്മളുടെ ഉസ്താദുമാർ, നമ്മളുടെ സംഘടനാ നേതാക്കന്മാർ, അല്ലാഹു അവരുടെയൊക്കെ ദരജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം തിരുനബി പ്രകാശമാണ് എന്ന മഹത്തായ സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം ഭംഗിയായി അവതരിപ്പിക്കാൻ എനിക്കും അത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്കും അവിടെ ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഈ വിഭാഗത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും വിശദീകരിക്കാതെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് നമുക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. മാഇദ സൂറത്തിന്റെ 15-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ിങ്ങളെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ പ്രകാശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, വ്യക്തമായ ഒരു ഗ്രന്ഥം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് വ്യക്തമായ ഗ്രന്ഥത്തിനെ കുറിച്ച് നമ്മളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വ്യക്തമായ ഗ്രന്ഥം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനാണെന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ സുതാര്യമാണ്. പക്ഷെ അല്ലാഹു പറയുന്നു, ഖദിജാഅകും മിനല്ലാഹി നൂർ, അല്ലാഹുവിന്റെ പ്രകാശം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഏതാണ് ഈ പ്രകാശം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ഖതാദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, ഖദിജാഅകും മിനല്ലാഹി നൂർ, അല്ലാഹുവിൽ നിന്ന് അവന്റെ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, നൂറുന്നത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അഹമ്മദ് എന്ന പേരല്ല അല്ലാഹു നൽകിയിട്ടുണ്ട്, മുഹമ്മദ് എന്ന പേരല്ലാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ അല്ലാഹു ഒരു പേര് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രയോഗിച്ച പദം നൂറെന്നാണെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഹബീബായ നബി തങ്ങളെ കുറിച്ച് നൂറെന്ന് പറയുന്നത്? നൂറെന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, മുഅ്മിനെ അല്ലാഹുവിന്റെ റസൂല് പ്രകാശമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹു നൂറെന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനൊക്കെ സഹാബത്തിനോട് പറയുമ്പോ, യാ സഹാബ അനമിൻ നൂറില്ല, അല്ലാഹു എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ്. അനമിൻ നൂറില്ല, റസൂൽ എന്ന് പറയുമ്പോ അനമിൻ നൂറില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടവനാണ്. ഈ ലോകത്തുള്ള സർവവസ്തുക്കളും ഇവിടെ പടക്കപ്പെട്ടത് നിന്നൂരി,
എന്റെ പ്രകാശത്തിൽ നിന്നാണ്. മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ് നമ്മുടെയൊക്കെ ചന്ദ്ര ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിന് അല്ലാഹു പടച്ചതെന്ന് സ്വാദിഖെ മസ്ദൂഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്റെ പ്രകാശമാണ്, എന്റെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്തുള്ള മലക്കുകളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, ഈ ലോകത്തുള്ള ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, എല്ലാത്തിന്റെയും മുമ്പ് അല്ലാഹു പഠിച്ചത് മുത്തഹബീബിന്റെ നൂറിനെയാണെന്ന് സ്വാദിഖെ മസ്ദൂഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ബി അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും എന്റെ പിതാവും നിങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ, എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു നബിയേ. ഈ ലോകത്ത് അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു വസ്തു ഉണ്ടാകുമല്ലോ, ആദ്യമായി അല്ലാഹു ഇവിടെ പഠിച്ചിട്ടുള്ള ഒരു വസ്തു ഉണ്ടല്ലോ, അതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് ചോദ്യകർത്താവായ സഹാബിയോട് പറയുന്നു, യാ ജാബിർ, ഓ ജാബിർ റളിയല്ലാഹു അൻഹു, തങ്ങളെ ഈ ലോകത്തുള്ള സർവ വസ്തുക്കളുടെയും മുമ്പ് അല്ലാഹു പടച്ചത് നൂറ നബിക സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിയുടെ പ്രകാശമാണ്. ആരെയാണ് അല്ലാഹു ആദ്യം പടച്ചതെന്ന് മുത്ത റസൂലിനോട് ചോദിക്കുന്ന സഹാബിയോടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ആദ്യമായി അല്ലാഹു പടച്ചത് നൂറ നബിക, നിന്റെ നബി തങ്ങളുടെ പ്രകാശമാണ്. ആദ്യമായി അല്ലാഹു പടച്ചത് നൂറ നബിക, നിങ്ങളുടെ പ്രവാചകനായ എന്റെ പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ഒരു സ്നേഹം നോക്കും മുഅ്മിനെ, അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാ? നമ്മളാണോ? ആണോ? എന്തെങ്കിലും എന്റെ ഒപ്പില്ലേ? ഏറ്റവും കൂടുതൽ റസൂൽ നാൻ സ്നേഹിച്ചത് ആരാ? നമ്മളാണോ? അല്ല, നമ്മൾ സ്നേഹിക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സ്വഹാബത്തിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചത്, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു മുഅ്മിനെ, അല്ലാഹു ആണ് മുഅ്മിനെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു കൊണ്ടുവന്നത് അല്ലാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഖാതിമുൻ നബിയാക്കിയിട്ടാണ് പറഞ്ഞു വിടുന്നത് അല്ലെ. പ്രവാചകന്മാരുടെ 124,000 വരുന്ന പ്രവാചകന്മാരുടെ ആ ഒരു ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായിട്ടാണ് ആരെ കൊണ്ടുവരുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെയാണ് അല്ലാഹു ആദ്യം പടച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ലോകത്ത് അവസാനമായി കടന്നു വരുന്ന ഒരു പ്രവാചകനെ ആദ്യമായി അല്ലാഹു പടച്ചു വെക്കുന്നത് എന്തിനാണ്? എന്തിനാ? ആദ്യമായി കടന്നു വരുന്ന പ്രവാചകനായിരുന്നുവെങ്കിൽ, റസൂലുള്ള ഒന്നാമത്തെ പ്രവാചകനായിരുന്നുവെങ്കിൽ അതങ്ങ് കടിഞ്ഞു പോകും. പിന്നെ റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് റസൂലുള്ളാഹിനെ കൊണ്ടുവരികയാണ്. ആദ്യമായി അല്ലാഹു പടച്ചതിന് വിധങ്ങളുടെ നൂറിനെയാണ്. എന്നിട്ട് ആദ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും പടച്ചത് മിൻദൂരി, എന്റെ പ്രകാശത്തിൽ നിന്നാണ്, എന്റെ പ്രകാശത്തിൽ നിന്നാണ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് വല്യപ്പയായ ആദ്യ നബിയെ പോലും അല്ലാഹു പടച്ചതെന്ന് മുഹമ്മദ്
മുസ്തഫ. വെള്ളിപ്പാന പടക്കുന്നത് എവിടുന്ന്? പേരക്കുട്ടിയുടെ പ്രകാശത്തിൽ നിന്നാണ്. ഇവിടെയൊക്കെ പ്രകടമാകുന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പ്രകടിപ്പിച്ച സ്നേഹമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അവസാനമായി കൊണ്ടുവരുമ്പോ ആദ്യമായി കടന്നു വന്ന നബിയാണ് ആദം നബി, പിന്നീട് നൂഹ് നബി, മൂസ നബി, ഈസ നബി, ഒരുപാട് പ്രവാചകന്മാര് കടന്നു വന്നു. ആ പ്രവാചകന്മാരൊക്കെ മുത്ത് റസൂലിനെ കുറിച്ച് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ്. എന്റെ ഈസ നബി ലോകത്തെ പ്രവാചകത്വമായി കടന്നു വരുമ്പോ ഈസ നബി സമൂഹത്തിനോട് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനെയാണ് എന്ന് ഈസ നബി സമൂഹത്തിനോട് പറയുമ്പോ അതിന്റെ കൂടെ പറയണം ഈ ലോകം അവസാനിക്കുന്നതിന്റെ മുമ്പ് ഒരു പ്രവാചകന് കടന്നു വരാനുണ്ട്. അഹമ്മദ്, ആ പ്രവാചകന്റെ പേര് മുഹമ്മദാണ്. അഹമ്മദ് എന്ന അങ്ങനത്തെ പ്രവാചകന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലുള്ള സർവ വസ്തുക്കളെയും അള്ളാഹു പടച്ചതെന്ന് ലോകത്തിലുള്ള നിങ്ങളുടെ അനുയായികളോട് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ സനബിയോട് അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ വളരെ സുതാര്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മൂസ നബിയോട് പറഞ്ഞിട്ടുണ്ട്, ഈസ നബിയോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുമ്പ് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന്റെ അപ്പുറം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രവാചകനും ഇവിടെ നിന്ന് അസ്തമിച്ചു പോയിട്ടില്ല, ഒരു പ്രവാചകനും ഇവിടെ നിന്ന് വിട വാങ്ങിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, അല്ലാഹുവാണെന്ന് ഞാൻ പറയാൻ കാരണം അല്ലാഹുവാണെന്ന് പറയാനും കാരണം ഇതാണ്. എല്ലാ പ്രവാചകന്മാരും ഈസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാ പ്രവാചകന്മാരും മൂസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ലോകത്ത് കാലി ചവിട്ടിയ ഭൂമുഖത്ത് ചവിട്ടിയിട്ടുള്ള സർവ പ്രവാചകരും റസൂലുള്ളാഹിന്റെ മഹത്വങ്ങളെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനുള്ള ഫലായിലുകളെ കുറിച്ച് അവരുടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ അല്ലാഹു പടച്ചത് അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ്. അല്ലാഹുവിന്റെ പ്രകാശമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ് മുത്ത നബിയെ പടച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രകാശത്തിന്റെ പവർ എത്രയാണെന്ന് മറ്റൊരായത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും. സൂറത്തുൽ ആറാഫിലെ ഒരു ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വലമ്മാ ജാ മൂസാ ലിഖാതിനാ, അല്ലാഹു പറയുകയാണ് മൂസ നബി അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ച സംഭവം നിങ്ങൾക്കറിയില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകത്വം സ്വീകരിക്കാൻ വേണ്ടി, തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹു തൗറാത്ത് കൊടുക്കുമ്പോ അല്ലാഹു ഫിർഔനിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മാസ്മരീകമായ സന്ദേശങ്ങൾ ഫിർഔനിന്റെ കോട്ടകൊത്തളങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ധീരമായി പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മഹാനായ മൂസ നബിയെ പറഞ്ഞു വിടുമ്പോ മൂസ നബി അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടല്ലാ, അല്ലാഹുവേ നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മുഅ്മിനീങ്ങളുടെ ഹൃദയം അല്ലാഹുവിനെ കാണാൻ കൊതിക്കൂല്ലേ? മൂസ നബി അല്ലാഹു നമ്മളുടെ ഒക്കെ നേതാവല്ലേ? ആ മൂസ നബിയുടെ മനസ്സിലുള്ള ആ ഒരു തേട്ടമാണ് അല്ലാഹുവിനോട് പറയുന്നതല്ലാ നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അല്ലാ. ആ സംഭവമാണ് ആയത്തിലൂടെ പറയുന്നത്. അല്ലാ പറയുന്നു, മൂസ നബി നമ്മളുടെ മീഖാത്തിലേക്ക് കടന്നു വന്നപ്പോ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് മഹാനായ മൂസ നബി കടന്നു വന്നപ്പോ വകല്ലമഹു റബ്ബുഹു, അല്ലാഹു പറയുന്നു മൂസ നബി അല്ലാഹുവിനോട് സംസാരിക്കുകയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂലായ മൂസ നബിക്ക് അല്ലാഹുവിനോട് വല്ലാതെ വിട്ടം തോന്നുകയാണ് എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നു മൂസ നബി അല്ലാഹുവിനോട് പറയുന്നു,
അല്ലാഹ് പറയുന്നു, മൂസ നബി പറയുകയാണ്, റബ്ബി അരിനി അല്ലാഹിലേക്ക്, റബ്ബി എന്റെ രക്ഷിതാവേ അരിനി, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. മൂസ നബി അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് അരിനി, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണേ, അല്ലാഹിലേക്ക്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. ഈ സമയത്ത് അല്ലാഹു മൂസ നബിയോട് പറയുന്നു, കാലലന്തരാനി, മൂസ നബിയേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല നബിയേ, നിങ്ങളെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു, പക്ഷെ ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ എന്നെ കാണാൻ നിങ്ങൾക്ക് ഞാൻ അനുമതി തരില്ല എന്ന് മൂസ നബിയോട് പറഞ്ഞപ്പോ മൂസ നബി വല്ലാതെ വാശി പിടിക്കുകയാണ്. മൂസ നബി പറയുന്നു, അല്ലാഹ് നിന്നെ കാണാൻ എനിക്ക് വല്ലാതെ താല്പര്യമുണ്ട്. അല്ലാഹു അവസാനം പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇനി നിങ്ങൾക്ക് കാണാതെ തിരിച്ചു പോകാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ, ആ കാണുന്ന വലിയ പർവ്വതമുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കണേ. മൂസ നബിയോട് പറയുന്നു, ആ കാണുന്ന വലിയ പർവ്വതമുണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കണേ. സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു പറയുന്നു, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടുതട്ട് നോക്കി നിൽക്കുമ്പോ ആ പർവ്വതം അവിടെ സ്ഥിരമായി സുസ്ഥിരമായി സുസജ്ജമായി നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കാണുമെന്ന് അല്ലാഹു മൂസ നബിയോട് പറയുന്നു. ആദ്യം മൂസ നബിയോട് പറഞ്ഞു, ഇല്ല നബിയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇനി നിങ്ങൾക്ക് കാണാതെ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ ആ കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കണേ. ആ പർവ്വതത്തിലേക്ക് ഞാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ പർവ്വതം അവിടെ സുസ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഇവിടെ അല്ലാഹു പറയുന്നു, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബൽ, മൂസ നബി നോക്കി നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് അല്ലാഹു, ഫലമ്മാ തജല്ലാ, അല്ലാഹു അവതരിക്കാൻ ശ്രമിച്ചപ്പോ, ഫലമ്മാ തജല്ലാ, അല്ലാഹു അവതരിച്ചപ്പോ, അല്ലാഹു അവതരിക്കുക എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നു, റസൂലുള്ള അവിടുത്തെ കയ്യിന്റെ വിരലിന്റെ ഒരു തലപ്പത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബൽ, അല്ലാഹു പർവ്വതത്തിലേക്ക് അവതരിച്ചപ്പോ എന്ന് സൂറത്തുൽ ആറാഫിലൂടെ പറഞ്ഞല്ല സഹാബ. അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്തെന്നറിയോ, അല്ലാഹുവിന് കൈകാലുകളില്ലല്ലോ, പിന്നെ അല്ലാഹു എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക? അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത്, അല്ലാഹുവിന്റെ പ്രകാശം ആ ഒരു പർവ്വതത്തിലേക്ക് അവതരിച്ചപ്പോഴെന്നാണ്. അല്ലാഹുവിന്റെ പ്രകാശം ആ ഒരു പർവ്വതത്തിലേക്ക് അവതരിച്ചപ്പോഴെന്നാണ്. അല്ലാഹുവിന്റെ പ്രകാശം ആ ഒരു പർവ്വതത്തിലേക്ക് അവതരിച്ചപ്പോൾ എന്നാണ് ഇതിന് റസൂലുള്ള അർത്ഥം വെച്ചിരുന്നത്. എന്നിട്ട് റസൂലുള്ള സഹാബത്തിനോട് പറയുന്നു, അല്ലാഹുവിന്റെ പ്രകാശം ആ ഒരു പർവ്വതത്തിലേക്ക് അവതരിക്കാൻ ശ്രമിച്ചപ്പോ എന്നല്ലാഹു പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിന്റെ തലപ്പത്ത് കൈവച്ചുകൊണ്ട് റസൂലുള്ള പറയുന്നു, ഇത്ര മാത്രമാണ് അല്ലാഹു, ഇത്രത്തോളം മാത്രമാണ് അല്ലാഹുവിന്റെ നൂറ് ആ ഒരു പർവ്വതത്തിലേക്ക് അവതരിച്ചത്. അങ്ങനെ അവതരിച്ചപ്പോ ആ പർവ്വതം ആകെ തരിപ്പണമായി. പർവ്വതത്തിന്റെ മുകളിലേക്ക് കണ്ണനട്ട് നോക്കി നിൽക്കുന്ന മൂസ നബിയുണ്ടല്ലോ, ഫറ മൂസ സ്വയക, ഖുർആനാണ് പറയുന്നത്, നിങ്ങളെ ഇവിടെ പിടിച്ചിരുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ നൂറ് പർവ്വതത്തിലേക്ക് അവതരിച്ചപ്പോ ആ പർവ്വതമാകെ
ദരിദ്രനായി പോയി. മൂസ നബി ബോധരഹിതനായി പോയി. ഇതാണ് അല്ലാഹുവിന്റെ പ്രകാശം അല്ലാഹു അവതരിച്ചപ്പോൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ നൂറ് അവതരിക്കാൻ ശ്രമിച്ചപ്പോഴെന്നാണ് അല്ലേ, അല്ലാഹുവിന്റെ പ്രകാശം അവതരിക്കാൻ ശ്രമിച്ചപ്പോഴെന്നാണ്. ആ പ്രകാശം അത്രയും പവറുള്ള പ്രകാശത്തിൽ നിന്നാണ്. അനമിന്നൂരില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണെന്ന് സ്വാദിഖേ മസ്ദൂഖ് നബിയുന മുഹമ്മദ് മുസ്തഫ. ഇത്രയും പവറുള്ള പ്രകാശത്തിൽ നിന്നാണ് റസൂലുള്ളാനെ അല്ലാഹു പടച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രേഖപ്പെടുത്തുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് മൂന്ന് സ്വലാത്തിൽ ഇരിക്കില്ല അല്ലേ. ബുദ്ധിമുട്ടുള്ളവർ ആരും എഴുന്നേക്കരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു പ്രകാശത്തിൽ നിന്നാണ് നബിബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പടച്ചത്. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചപ്പോ ആദ്യമായി പടച്ചത് ആരെയാണെന്ന് ചോദിച്ചപ്പോ എന്റെ പ്രകാശത്തെയാണ്. എന്നിട്ട് റസൂലുള്ളാഹുവിനോ പറയുകയാണ്, എന്റെ പ്രകാശത്തിനെയാണ് അല്ലാഹു ആദ്യമായി പടച്ചത്. എന്നിട്ട് അല്ലാഹു ആ പ്രകാശത്തിന് ശക്തി കൊടുക്കുകയാണ്. ആ പ്രകാശം അത് ഉദ്ദേശിച്ചിടത്തേക്ക് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിന് പടച്ചിട്ടില്ല ആ ഒരു പശ്ചാത്തലം അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ ആ ഒരു സമയത്ത് അല്ലാഹുവിന്റെ ലൗഹ് ഉണ്ടായിരുന്നില്ല. എന്താണ് ലൗഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന സർവ വസ്തുക്കളെയും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഏത് ഉപരിതലത്തിലാണോ ഒരു സർഫേസിൽ അല്ലാഹു എല്ലാം എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ എഴുതാൻ ഉപയോഗിച്ച ഫലകത്തിനാണ് ലൗഹ് എന്ന പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പടച്ചിട്ടില്ല. ലോകത്ത് എത്ര മഴ വേണം, എത്ര സുനാമി വേണം, എത്ര അപകടങ്ങൾ വേണം, എത്ര സന്തോഷങ്ങൾ വേണം, എത്ര ക്ഷാമങ്ങൾ വേണം, എത്ര ക്ഷേമങ്ങൾ വേണം എന്നെല്ലാം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫലകമാണ് ലൗഹ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൗഹിനെ പോലും അല്ലാഹു പടച്ചിട്ടില്ല എന്റെ നൂറിനെ പടക്കുമ്പോ എന്ന് മുഹമ്മദ് മുസ്തഫ വലാ ഖലമുൻ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നത് ഈ ഒരു ലൗഹിലാണെങ്കിൽ ഈ ലൗഹിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ ഒരു പേനയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഫലകുണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ. അപ്പൊ നമ്മുടെ ഒരു ഇവിടെ പരിപാടിയുടെ ലിസ്റ്റ് എഴുതുമ്പോ ഇതിന്റെ മാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് സ്വാഗതം ഇന്നയാൾ പറയണം അല്ലെ, ആശംസ ഇന്നയാളുകളൊക്കെ പറയണം, മുഖ്യപ്രഭാഷണം ഇന്നയാള്, ആശംസ ഇന്നയാള്, എല്ലാം നന്ദി ഇന്നയാള്, ഇതൊക്കെ ഇങ്ങനെ ഒരു ഒരു കടലാസിൽ മുഴുവൻ എഴുതി വളരെ ഭംഗിയായിട്ട് എഴുതി വെക്കുന്ന ഒരു രൂപത്തിലല്ലാഹു എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ എഴുതുമ്പോ മനസ്സിലാകുന്നത്? ഏതായാലും ആ ലൗഹിനെ പോലും അല്ലാഹു പടച്ചിട്ടില്ല. ആ ലൗഹിൽ എഴുതുന്ന ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് ഒരു കലം ഉപയോഗിച്ചിട്ടാണ്. കലമെന്ന് പറഞ്ഞാൽ പേനയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പേന പോലെയാണോ അറിയൂല, അത് അല്ലാഹുവിന്റെ കലമാണ്. ഏതായാലും അതിന് അല്ലാഹു കലമെന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ കലമിനെ പോലും അല്ലാഹു പടച്ചിട്ടില്ല. വലാ ജന്നത്തിൻ, അല്ലാഹു സ്വർഗത്തിന് പടച്ചിട്ടുണ്ടായിരുന്നില്ല. വലാ നാറിൻ, എന്റെ നൂറിന് അല്ലാഹു പടച്ചപ്പോ അല്ലാഹു നരകത്തിന് പടച്ചിട്ടുണ്ടായിരുന്നില്ല. വലാ മലക്കിൻ, വലാ സമാ, ഈ ലോകത്ത് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ അല്ലാഹു പടച്ചിട്ടുണ്ടായിരുന്നില്ല. വലാ സമാവും ആകാശത്തിന് പോലും അല്ല പടച്ചിട്ടില്ല. വലാ അറിലും, വലാ ശംസുൻ, വലാ കമറുൻ, വലാ ജിന്നിയും,
എന്റെ നൂറിനെ പടക്കുമ്പോ ഈ പറയപ്പെട്ട വസ്തുക്കളൊന്നുമില്ലെന്ന് മാത്രമല്ല, മനുഷ്യന് അല്ലാഹു പടച്ചിട്ടില്ല, ജിന്നുകളെയും മലക്കുകളെയും ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു പടച്ചിട്ടില്ല. അത്രയും പണ്ടാണ് അല്ലാഹു എന്നെ പടച്ചിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മൗലിദിലൊക്കെ പാരായണം ചെയ്യാറുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നൂറിനെ അല്ലാഹു പടച്ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് വെല്ലിപ്പാന് പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബിയുടെ പ്രകാശത്തിന് അല്ലാഹു പടച്ചിട്ടുണ്ട് മുഅ്മിനെ. ആ പ്രകാശത്തിന് പടച്ചിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നു, അസ്സലാമു അലൈക യാ അവ്വൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്, അസ്സലാമു അലൈക യാ അവ്വൽ. ആദ്യമായി കടന്നു വന്നവരെ നിങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. നിർത്തിയില്ല, അസ്സലാമു അലൈക യാ ആഖിർ. റസൂലുള്ളാഹിനോട് പറയുന്നു, ആദ്യത്തെവരെ അവസാനത്തെവരെ അസ്സലാമു അലൈക യാ ബാത്തിൻ. പ്രത്യക്ഷത്തിൽ കാണാത്തവരെ അപ്രത്യക്ഷമായിരുന്നവരെ നിങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക യാ ലാഹിർ. പ്രത്യക്ഷമായി കാണപ്പെടുന്നവരെ നിങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ആരെ സലാം പറയണത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു പാലട്ട അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം, ഞാൻ അങ്ങനെ അങ്ങോട്ട് വരങ്ങളും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അത് ശരിയാവില്ല. ശരിയാവോ? ഒരു പാലട്ടിട്ടുണ്ടെങ്കിൽ ഒരു പാലത്തു നിന്ന് വണ്ട വെക്കാൻ പറ്റുമോ? ഇങ്ങോട്ടും പോകണം അങ്ങോട്ടും പോകണ്ടേ? വേണ്ടേ? അപ്പൊ നിങ്ങൾ എന്നോടും സഹകരിക്കണം, ഞാൻ നിങ്ങളോടും സഹകരിക്കും. അല്ലാഹു സഹകരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ യഥാർത്ഥ റസൂലുള്ളാഹി റസൂലുള്ളാഹിയെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെ യാ അവ്വൽ ആദ്യത്തെവരെ, യാ ആഖിർ അവസാനത്തെവരെ, യാ ബാത്തിൻ പ്രത്യക്ഷത്തിൽ കാണപ്പെടാത്തവരെ, യാ ലാഹിർ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നവരെ, ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ധ്വനിപ്പിക്കുന്ന വിശേഷണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് റസൂലുള്ളാഹി ഇങ്ങനെ അഭിസംബോധനം ചെയ്യുന്നത്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ടി, എന്താ ജിബ്രീൽ നിങ്ങൾ ഈ പറയുന്നത്? അസ്സലാമു അലൈക അവ്വൽ ആദ്യത്തവൻ എന്നത് അല്ലാഹുവിന്റെ വിശേഷണല്ലേ? ആദ്യമായി അല്ലാഹു അല്ലേ ഇവിടെ ഉള്ളത്? അല്ലാഹുവിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ ആദ്യത്തിന് തുടക്കമില്ല, അങ്ങനത്തവൻ അല്ലാഹു അല്ലേ? അപ്പൊ അവ്വൽ എന്നുള്ള വിശേഷണം അത് അല്ലാഹുവിൽ മാത്രമല്ലേ ചേരുന്നത്? ആഖിർ എല്ലാം നശിച്ച തരിപ്പണമായി പോയാലും ഇവിടെ നശിക്കാത്തൊരു അല്ലാഹു മാത്രമല്ല ജിബ്രീലേ, പിന്നെ എന്നെ എങ്ങനെയാണ് യാ ആഖിർ എന്ന് വിശേഷിപ്പിക്കുന്നത്? യാ ബാത്തിൻ യാ ലാഹിർ, ഇതൊക്കെ അല്ലാഹുവിന്റെ പേരുകളല്ലേ? പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്നോട് നിങ്ങൾ സലാം പറയുന്നത്? ജിബ്രീലേ, ഞാനിതിന് കൂട്ടു നിൽക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജിബ്രീലിനോട് പറയുമ്പോ ജിബ്രീൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വിശേഷണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി ഉപയോഗിച്ച പദപ്രയോഗങ്ങളല്ല, ഇങ്ങനെ നിങ്ങളോട് സലാം പറയണമെന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ലോകത്തിന്റെ ശ്രദ്ധാവായ അവ്വലായ ആഖിറായ ബാത്തിനായ ലാഹിറായ അല്ലാഹുവാണ്. ഈ ഒരു നാമങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് അഭിസംബോധനം ചെയ്യാൻ പറഞ്ഞത് നിങ്ങളുടെയും എന്റെയും ശ്രദ്ധാവായ അല്ലാഹുവാണ് നബിയേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു പദപ്രയോഗങ്ങളിലൂടെ മുത്ത റസൂലിനെ അഭിസംബോധനം ചെയ്തതെന്ന് റസൂലുള്ളാഹിയുടെ അമീനുൽ വഹിയായ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി നിങ്ങൾ
കുറിച്ച് അവരെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളുടെ പ്രകാശത്തിനെയാണ്. നിങ്ങളെ ഉടലോടെ നിങ്ങളുടെ ശരീരത്തിനെ പണക്കാൻ കാലങ്ങൾ ഒരുപാട് കഴിയേണ്ടി വന്നിട്ടുണ്ട്. അബ്ദുള്ളയുടെ മകനായിട്ടല്ലേ നിങ്ങൾ ജനിച്ചത്? ആമിനയുടെ പൊന്നോമന മകന മകനായിട്ടല്ലേ നിങ്ങൾ ജനിച്ചത്? ആദിൻ നബിയുടെ 40-ാമത്തെയല്ലേ പേരക്കുട്ടിയല്ലേ ആ റസൂലുള്ളാഹി തങ്ങളെ? അത്രയും കാലം നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് നബിയേ. പക്ഷെ നിങ്ങളുടെ പ്രകാശത്തിനെയാണ് അല്ലാഹു ആദ്യം പടച്ചത്. അതുകൊണ്ടാണ് നിങ്ങളെ അല്ലാഹു അവ്വലെന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ആഖിറ് നിന്നിട്ട് എന്തിനാണ് പറഞ്ഞത്? ജിബ്രീൽ പറയുന്നു, ആദ്യം നിങ്ങളുടെ പ്രകാശത്തിന് അല്ലാഹു പടച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഉടലോടെ സൃഷ്ടിച്ചത് ആ അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പ്രകാശത്തിന് നിങ്ങളുടെ ശരീരത്തിൽ അവസാനമായിട്ടല്ലേ വെച്ചത്? അവസാനത്തെ പ്രവാചകനായിട്ടല്ലേ കൊണ്ടുവന്നത്? അപ്പൊ നിങ്ങൾ ആഹ്റാട്. അങ്ങനെയെങ്കിൽ ബാത്തിനെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രകാശത്തിന് അല്ലാഹു ആദ്യം പടച്ചു, എന്നിട്ട് നിങ്ങളുടെ നാമത്തിനെ മുഹമ്മദ് എന്ന അഹമ്മദ് എന്ന നാമത്തിനെ അല്ലാഹു അവന്റെ അർശിന്റെ കൂടെ അർശിന്റെ തൂണിൽ അർശിന്റെ മുകളിൽ എഴുതി വെക്കുകയാണ്. എന്ന അർശിൽ എഴുതി വെച്ചപ്പോ അതിന്റെ കൂടെ നബിയെ അങ്ങയുടെ പേര് എഴുതി വെച്ചിരുന്നു. അങ്ങയുടെ പേര് എഴുതി വെച്ച് എന്ന് മാത്രമല്ല, എന്നിട്ട് അല്ലാഹു എന്നെ സൃഷ്ടിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഈ അഹമ്മദ് എന്ന മുഹമ്മദ് എന്ന നബിയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. അങ്ങനെ അന്ന് മുതല് ഞാനും മലക്കുകളും നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് നിങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ലാ ബാത്തു എന്ന് നിങ്ങളെ ഞാൻ വിളിച്ചത്. റസൂലേ അപ്രത്യക്ഷമായവരെ നിങ്ങളുടെ പേര് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കണ്ടുകൊണ്ട് കാണാൻ ഞങ്ങൾക്കെന്ന് കണ്ണ് കഴിഞ്ഞു കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് നബിയേ നിങ്ങളെ ബാത്തിനെന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ചത്. പിന്നെ നിങ്ങളെ വാഗിറെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയുടെ മണലാരണ്യത്തിന് കോരിത്തരിപ്പിച്ചുകൊണ്ട് മുത്ത് ഹബീബ് റബീഉൽ 12-ന്റെ അവരെ സുബഹിയോടടുത്ത സമയത്ത് ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ ഉദയം ചെയ്തില്ല നബിയേ. അന്ന് നിങ്ങളെ ഞങ്ങൾ കണ്ടു നബിയേ. അപ്പൊ നിങ്ങൾ ബാഹിറായി പോയി, നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടവരായി. അതുകൊണ്ടാണ് നിങ്ങളെ ഈ 4 വിശേഷണങ്ങളെ കൊണ്ട് അല്ലാഹു അഭിസംബോധനം ചെയ്യാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് സയ്യിദുന അമീനുൽ വഹീ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയോട് പറയുമ്പോ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരുണ്ടല്ലോ എന്റെ റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെടുകയാണ്, അല്ലാഹു അല്ലാഹുവിന്റെ കാര്യം അല്ലാഹു പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് ഈ 4 വിശേഷണങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് ജിബ്രീൽ എന്നോട് അഭിസംബോധനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, അൽഹംദുലില്ലാഹ് ഇല്ലദീ ഫള്ളലനി അലാ കതീരിൻ മിൻ ഖൽഖി. റസൂലുള്ളാഹി 4 വിശേഷണങ്ങളുടെ കാര്യകാരണ സഹിതം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹി ഹംദങ്ങ് ചൊല്ലുകയാണ്, എല്ലാവരെക്കാളും എന്നെ ഉത്കൃഷ്ടനാക്കിയ അല്ലാഹ് നിനക്ക് സർവസ്തുതിയും നിദാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ മുമ്പിൽ ഹംദങ്ങ് സമർപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് ഇത്രയും പഴക്കമുണ്ട് റസൂലുള്ളാഹിന്റെ പ്രകാശത്തിന്. എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ദിച്ചു. ഇതൊക്കെ അല്ലാഹു സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു സ്നേഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനെ നമ്മളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. മൗലിദിലൊക്കെ നമ്മൾ ഇതാണ് പറയുന്നത് അല്ലേ? മുഅ്മിനീങ്ങളെ പറയുന്നത് മൗലിദിലൂടെ നമ്മൾ പാരായണം ചെയ്യുന്നത് ഈ നൂറിന്റെ
ആരാധകരെ ഒരു സഞ്ചാരത്തിനെ കുറിച്ചാണ് അള്ളാഹു ആദ്യമായി പടച്ചിട്ടുള്ള ആ ഒരു പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ച് 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 فَلَمَّا خَلَقَ اللَّهُ آدَمَ الْكَانُورَهُ فِي تِينَتِهِ آدم نبی علیہ الصلوۃ والسلام نے اللہ کو പടച്ചപ്പോൾ ആദ്യമായി റസൂലുള്ളാഹിന്റെ പ്രകാശത്തിനെ ശ്രദ്ധിച്ചില്ലയോ ആ സൃഷ്ടിക്കപ്പെട്ട പ്രകാശത്തിനെ അല്ലാഹു ആദം നബിയുടെ മുതുകിലിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിലേക്ക് അത് കൈമാറി പോരുകയാണ് അതിങ്ങനെ കൈമാറി 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 പോന്ന് ഇപ്പൊ എത്തി നിൽക്കുന്നത് അവിടുത്തെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മുതുകിലാണ് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മുതുകിലാണ് ഇങ്ങനെ ഓടിച്ചു പോവാൻ അബ്ദുൽ മുത്തലിബിന്റെ മുതുകിൽ എത്തി നിൽക്കുകയാണ് അബ്ദുൽ മുത്തലിബിന്റെ ശരീരത്തിൽ ഈ നൂറ് കടന്നു വന്നപ്പോ അവിടുത്തെ ഒരു ശോഭ ആ സമൂഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നു കുറൈശികൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് കടന്നു വരികയാണ് യമനിൽ നിന്ന് കടന്നു വരികയാണ് യമനിലേക്ക് കടന്നുപോയി അബ്ദുൽ മുത്തലിബ് എന്നിട്ട് യാത്ര കഴിഞ്ഞിട്ട് യമനിൽ നിന്ന് മടങ്ങി വരികയാണ് ഈ സമയത്ത് വല്ലാത്ത തണുപ്പ് കാരണം ജൂതന്മാരുടെ ഒരു സത്രത്തിൽ പോയിട്ട് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുകയാണ് റസൂലുള്ളാഹിന്റെ വല്യപ്പയാണ് റസൂലുള്ളാഹിന്റെ വല്യപ്പയിൽ ഈ പ്രകാശം ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്നാണ് ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഈ ജൂതന്മാരുടെ സത്രത്തിൽ വിശ്രമിക്കാനും കയറുകയാണ് അങ്ങനെ വിശ്രമിക്കാൻ സമ്മതം ചോദിച്ചിട്ട് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ജൂതനായ ഒരു പുരോഹിതൻ അബ്ദുൽ മുത്തലിബിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടുത്തുകാരനാണ് ഞാൻ മക്കക്കാരനാണ് എവിടുത്താ വരുന്നത് ഞാൻ യമനിൽ നിന്ന് മടങ്ങുകയാണ് എന്തിനാണ് ഇവിടെ കയറിയത് ഞാൻ വിശ്രമിക്കാൻ കയറിയതാണ് ശക്തമായ തണുപ്പ് കാരണം എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിറക്കൽ സംഭവിക്കുക ഞാൻ വിറക്കുകയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഞാൻ അല്പമൊന്ന് വിശ്രമിച്ചുകൊണ്ട് എന്റെ ശരീരത്തിന് ഊർജം പകരട്ടെ അതിനുവേണ്ടിയാണ് ഇവിടെ ഞാൻ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നതെന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് ആ പുരോഹിതനോട് പറയുമ്പോ ആ പുരോഹിതനുണ്ടല്ലോ അബ്ദുൽ മുത്തലിബിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളിൽ ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അനുവാദം തരണം അബ്ദുൽ മുത്തലിബ് ചോദിച്ചു എന്തിനാ നിങ്ങൾക്ക് അനുവാദം തരേണ്ടത് അബ്ദുൽ മുത്തലിബിനോട് ജൂതനായ പുരോഹിതൻ പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സമ്മതം തരുമോ അബ്ദുൽ മുത്തലിബ് ഉടനെ പറഞ്ഞു നിങ്ങൾക്ക് എവിടെയും നോക്കാ എനിക്ക് ഔറത്തായി എന്റെ ഔറത്തല്ലാത്ത ഏത് ഭാഗങ്ങളും നിങ്ങൾക്ക് നോക്കാൻ സമ്മതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മ പഠിപ്പിച്ചിട്ടുണ്ട് സദീർഘ്യരായ നല്ല സ്വാലിഹീങ്ങളായ സാത്വികന്മാരായ നേതൃത്വങ്ങളിലൂടെയാണ് നല്ല കുടുംബത്തിലൂടെയാണ് എന്നെ എന്റെ മുത്തഫത്തിന് എന്റെ നൂറിന് അല്ലാഹു കൈമാറിപ്പോന്നത് നല്ലവരിലൂടെയാണ് അല്ലാഹു എന്റെ നൂറിനെ കൈമാറിപ്പോന്നത് ആരുടെയെങ്കിലും മുമ്പില് തന്റെ നഗ്നത വെളിവാക്കാൻ അവസരം നോക്കി നടക്കുന്ന ഒരാളാണോ അബ്ദുൽ മുത്തലിബാണോ അബ്ദുൽ മുത്തലിബ് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം നോക്കാം പക്ഷെ ഔറത്ത് നോക്കാൻ പറ്റില്ലട്ടോ ഔറത്തിലേക്കല്ലാതെ ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് നോക്കാ ഈ സമയത്തുണ്ടല്ലോ ജൂതനായ മനുഷ്യൻ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ തല പിടിക്കുകയാണ് എന്നിട്ട് ആദ്യം ഒരു മൂക്കിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് ഒരു മൂക്കിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് ഇത് അൽബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ചരിത്രമാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ആദ്യം ഒരു മൂക്കിലേക്ക് നോക്കി എന്നിട്ട് എന്തൊക്കെയോ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ആ ജൂതനായ പുരോഹിതൻ ഇങ്ങനെ തലകുലുക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു ഇനി നിങ്ങളുടെ മറ്റേ മൂക്കിന്റെ ദൂരത്തിലേക്കും എനിക്ക് നോക്കണം സമ്മതം കൊടുത്തു അതിലേക്കും നോക്കി
എന്നിട്ട് ജൂതനായ മനുഷ്യൻ പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മക്കാരനായ മഹാമനീഷിയായ പണ്ഡിതരെ, നിങ്ങളിൽ ഞാൻ വല്ലാത്ത അത്ഭുതങ്ങൾ കാണുകയാണ്, നിങ്ങളിൽ ഞാൻ അധികാരം കാണുന്നുണ്ട്, നിങ്ങളിൽ ഞാൻ പ്രവാചകത്വം കാണുന്നുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ ഈ അധികാരത്തിനെയും ഈ ഒരു പ്രവാചകത്തിനെയും നിങ്ങൾ കൊണ്ടുപോയിട്ട് സഹറ കുടുംബത്തിൽ നിങ്ങൾ സമർപ്പിക്കണേ. രാജാധികാരവും ഈ ഒരു പ്രവാചകത്വത്തിനെയും നിങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് സഹറ കുടുംബത്തിലാണ്. അത് നിങ്ങൾ സഹറ കുടുംബത്തിലെത്തിക്കും. എന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് ജൂതനായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ സഹറ കുടുംബത്തിൽ നിങ്ങൾ ഈ ഒരു രാജാധികാരത്തിനെയും നബുവ്വത്തിനെയും എത്തിക്കുമെന്ന്. എങ്ങനെ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല മനുഷ്യ എന്ന് അബ്ദുൽ മുത്തലിബ് അവരോട് കൈമലർത്തി പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബിനോട് പറയുകയാണ്, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ സഹറ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കും. ആ വിവാഹത്തിലൂടെ ആ ഒരു പ്രകാശത്തിന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് കൈമാറപ്പെടും, നിങ്ങളുടെ ഭാര്യയിലേക്ക് പ്രകാശം കൈമാറപ്പെടും. ചരിത്രം പറയുകയാണ്, മഹാനായ അബ്ദുൽ മുത്തലിബ് അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് സഹറ കുടുംബത്തിൽ നിന്ന് ഹാലത്ത് ബിൻതു വഹബ് എന്നവരെ കല്യാണം കഴിക്കുകയാണ്. സഹറ കുടുംബം എന്ന് പറഞ്ഞാൽ ആമിന ബീവിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് എന്നവരെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, അതിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. പത്താമത്തെ മകനായിട്ട് അബ്ദുല്ല എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുകയാണ്. അബ്ദുല്ല എന്ന് പറയുന്ന മകൻ, അബ്ദുല്ല എന്ന് പറയുന്ന മകൻ അഥവാ റസൂലുള്ളാന്റെ ഉപ്പയായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ജനിക്കുകയാണ്. അല്ലാഹു ഈ മകനെ അബ്ദുല്ല ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജീവൻ അപായപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. മഹാനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ് അബ്ദുൽ മുത്തലിബ് സഹറ കുടുംബത്തിൽ നിന്ന് ഹാലത്ത് ബിൻതു വഹബ് എന്നവരെ കല്യാണം കഴിച്ചപ്പോ അതിലൂടെ ആ ഒരു പ്രകാശം, ആ ഒരു നുബുവ്വത്തും ഉണ്ടല്ലോ, അത് റസൂലുള്ളാന്റെ ഉപ്പയിലേക്ക് എത്തി വന്നിരിക്കുകയാണിപ്പോ. അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിലും ഈ ഒരു പ്രകാശത്തിനെ മക്കാ ഖുറൈശികൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെന്ന് അവരുടെ അതിന്റെ മുസന്നിഫ് രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന് കല്യാണത്തിന്റെ പ്രായമായി, വിവാഹത്തിന്റെ പ്രായമായപ്പോ വിവാഹത്തിന് നല്ല ഒരു ഭാര്യയെ തെരഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഉണ്ടല്ലോ അബ്ദുള്ളയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കഅബയുടെ പരിസരത്തുകൂടി ഇങ്ങനെ നടന്ന് അന്വേഷിക്കുകയാണ്, എന്റെ മകന് നല്ല ഒരു ഭാര്യയെ കിട്ടണം. ഈ ഒരു സമയത്താണ് മുറുൽ ഖസ്അമി എന്ന് പറയുന്ന നല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, മുൻവേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതയായ ഒരു നല്ല ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട്, മുറുൽ ഖസ്അമിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉടനെ പറഞ്ഞു, ഞാൻ എന്റെ ഉപ്പയുടെ കൂടെ പോവുകയാണ്. നേരെ ശ്രദ്ധിക്കണേ, നേരെ ശ്രദ്ധിക്കണേ, അബ്ദുല്ല റളിയല്ലാഹു അൻഹു അബ്ദുൽ മുത്തലിബിന്റെ കൈപിടിച്ചു പോകുമ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എന്റെ ഉപ്പയുടെ കൂടെയാ പോകുന്നത്. ഉടനെ മുറുൽ ഖസ്അമി പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ പോരുമോ? നിങ്ങൾ എന്റെ കൂടെ പോന്നാൽ നിങ്ങൾക്ക് ഞാൻ 100 ഒപ്പകം തരാ. നിങ്ങളിൽ ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട്, നിങ്ങളുടെ ശോഭ, നിങ്ങളുടെ മുഖത്തിന്റെ ആ ഒരു ശോഭ കണ്ടപ്പോ എനിക്ക് വല്ലാതെ നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ പോരണേ, നിങ്ങൾക്ക് ഞാൻ 100 ഒപ്പകം തരാം എന്ന് മുറുൽ ഖസ്അമിയ എന്ന് പറയുന്ന പണ്ഡിതയായ ആ ഒരു പെണ്ണുണ്ടല്ലോ അബ്ദുൽ മുത്തലിബിനോട്, അബ്ദുൽ മുത്തലിബിന്റെ പൊന്നുമോനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ പോരോ, നിങ്ങൾക്ക് 100 ഒട്ടകം തരാം. നമ്മുടെ നാട്ടിലെ ആളുകളാണെങ്കിൽ എന്താ പറയാ, നമ്മളിങ്ങനെ പോകണം. അപ്പോ നമ്മളെ മലപ്പുറം അങ്ങാടിയിൽ എത്തുമ്പോ നല്ല ഒരു സൗകര്യമുള്ള ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങൾ എന്റെ കൂടെ പോരോ, 100 ഒട്ടകം തരാം. ഒട്ടകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇന്നത്തെ നല്ലൊരു മുന്തിയൊരു വാഹനം പറയും, ഇന്നോവ അല്ലേ. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നോവന്റെ സ്ഥാനത്താണ് അല്ലേ. ഞാനെനിക്കറിയുന്ന ഒരു വാഹനം പറഞ്ഞു. അപ്പൊ നല്ല പവറുള്ള ഒരു വാഹനമായിരുന്നു ഒട്ടകം അല്ലേ. അങ്ങനത്തെ ഒന്നല്ല ഞമ്മരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ പോരോ, 100 ഇന്നോവ തരാ, വേണ്ട 50 തരാ, അതും വേണ്ട, 1 ഇന്നോവ തരാ. ഒരു നമ്മളെന്താ പറയാ, നമ്മളെന്താ പറയാ, അല്ലാഹു നമുക്ക് ഈമാൻ നിറച്ചു തരട്ടെ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, സ്കൂളിലേക്ക് പോകുമ്പോ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു പൊടിമീശക്കാരൻ നിന്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴേക്ക് ഇതാണ് ലോകത്തിൽ എന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യനെന്ന് തെറ്റിദ്ധരിക്കുന്ന പെങ്ങളേ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു നമുക്ക് പഠിക്കാനുള്ള പാഠമാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. അബ്ദുള്ള റളിയല്ലാഹു ആ ഒരു പെണ്ണിനോട് പറയുകയാണ്, ഞാനിപ്പ എന്റെ ഉപ്പയുടെ കൂടെയാണ് പോകുന്നത്, എന്റെ ഉപ്പ നിങ്ങളുടെ കൂടെ പോരാൻ എനിക്ക് സമ്മതം തരുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ പോരാൻ നിങ്ങൾ എന്ത് വാഗ്ദാനങ്ങൾ എന്റെ മുമ്പിൽ സമർപ്പിച്ചാലും 100 അല്ല 200 ഒട്ടകങ്ങൾ എന്റെ കയ്യിലേക്ക് വെച്ചു തന്ന് കിട്ടിയാൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ പോരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയായ അബ്ദുല്ലാഹ റളിയല്ലാഹു അൻഹു ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞുവെന്നാണ് ചരിത്രം. അങ്ങനെ പറഞ്ഞു അബ്ദുൽ മുത്തലിബിന്റെ കൂടെ എങ്ങനെ പോയി, അബ്ദുൽ മുത്തലിബിന്റെ കൂടെ പോയിട്ട് എങ്ങോട്ടാണ് പോയതെന്നറിയോ, അബ്ദുൽ മുത്തലിബിന്റെ കൂടെ പോയിട്ട് ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ സഹകരിക്കണം, അള്ളാഹു നന്മയോട് സഹകരിക്കാനുള്ള സന്മനസ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാന്റെ മദഹ് പറയുന്ന റസൂലുള്ളാന്റെ പ്രകീർത്തനങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ ഈ വേദിയിൽ നമ്മളൊക്കെ ചെയ്യുന്ന സ്വതക കൊണ്ട് റസൂലുള്ളാന്റെ മഹബത്തുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മനസ്സിലുള്ള ഇഷ്ടത്തിന് അള്ളാഹു അധികരിപ്പിച്ച് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാനില്ല, എന്റെ ഉപ്പാക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പോയത് സഹ്റ കുടുംബത്തിലേക്കാണ്. അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിച്ച അതേ കുടുംബത്തിലേക്ക് അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ വീട്ടിലേക്ക് കടന്നു ചെന്നു. അന്ന് അവിടുത്തെ നേതാവായ ആമിന ബീവിയുടെ ഉപ്പയാണ്, ആമിന ബീവിയുടെ വഹബ് എന്നവരുടെ മകനായ ആമിന ബീവിയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ ആമിന ബീവിയുമായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഒരു ബന്ധം ഉണ്ടായപ്പോ അവർക്കത് കെട്ടിച്ചു കൊടുത്തു, കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി പറയുകയാണ്, അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പ ആമിന ബീവിയുടെ കൂടെ താമസിക്കുകയാണ്, 3 ദിവസം അവിടെ തങ്ങി എന്ന് മാത്രമല്ല, ആ ഒരു 3 ദിവസത്തിലൂടെ അവർ ഗർഭിണിയാവുകയാണ്. ആമിന ബീവി റസൂലുള്ളാഹിനെ കൊണ്ട് ഗർഭം ധരിക്കുകയാണ്. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ 100 റസൂലുള്ളാഹിയുടെ 100 മുൻപ് മുറുൽ കസാമിയ എന്ന് പറയുന്ന പെണ്ണ് കഅബയുടെ പരിസരത്ത് വന്ന് വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ കല്യാണ ആലോചന നടത്താൻ, റസൂലുള്ളാഹിന്റെ ഉപ്പയെ കല്യാണ ആലോചന നടത്താൻ അവർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ള ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പ്രകടമായ ആ ഒരു പ്രകാശമകാ നാദിയായ ബീവി ആമിന ബീവിയിലേക്ക് നീങ്ങുകയാണ്. ഇതാണ് മൗലിദിലൂടെ നമ്മൾ പറയുന്നത്. ഫലം മന്തകല 100 നബിയിന എന്നിങ്ങനെ പറഞ്ഞിട്ട് അബ്ദുള്ളയിൽ നിന്ന് ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ പരിശുദ്ധമായ ഗർഭാശയത്തിലേക്ക് ആ ഒരു പ്രകാശത്തിന് അല്ലാഹു നീക്കിയപ്പോ, ആ ഒരു പ്രകാശം നീങ്ങിയപ്പോ ഇത് ആമിന ബീവിയിലെത്തി. അതോടെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള ശോക നഷ്ടപ്പെടുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു 4-ാമത്തെ ദിവസം തിരിച്ചു വരികയാണ്.
അങ്ങനെ തിരിച്ചു വന്നു നാട്ടിലെത്തി കാന്തയുടെ പരിസരത്തെത്തുമ്പോ ഇതേ പെണ്ണ് മുറുൽ കസാനിയ സൗന്ദര്യവതിയായ പണ്ഡിതയായ കുലീനമായ തറവാട്ടിൽ പിറന്നിട്ടുള്ള ഈ പെണ്ണ് അബ്ദുൽ മുത്തലിബിനെ മെയിൻഡി ചെയ്യുന്നില്ല. അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുൽ റളിയല്ലാഹുവിനെ മെയിൻഡി ചെയ്യുന്നില്ല. മുമ്പ് പോകുമ്പോ നിങ്ങൾ എന്റെ കൂടെ പോയോ? ഒട്ടകം തരാന്ന് പറഞ്ഞ പെണ്ണ് എന്ത് ചെയ്യണില്ല? പെണ്ണിന്റെ പല്ലി എന്ത് ചെയ്യണില്ല? മെയിൻഡി ചെയ്യണില്ല. അപ്പൊ സ്വാഭാവികമായും അബ്ദുൽ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. അബ്ദുൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഇപ്പൊ എന്നിൽ താല്പര്യമില്ലേ? ഞാൻ പോകുമ്പോ എന്റെ കൂടെ പോരുമോ? നൂറൊട്ടകം തരാ എന്ന് പറഞ്ഞവരല്ലേ വാഗ്ദാനങ്ങളൊന്നും ഇപ്പോഴില്ലേ? എന്താ നിങ്ങൾ എന്നോട് മെയിൻഡി ചെയ്യാത്തത്? ഈ സമയത്ത് വളരെ ദേഷ്യത്തോടുകൂടി വളരെ അത്ഭുതത്തോടുകൂടി മുറുൽ കസാനിയ എന്ന് പറയുന്ന ആ പെണ്ണുണ്ടല്ലോ, പണ്ഡിതയായ ആ പെണ്ണുണ്ടല്ലോ, അവരതാ റസൂലുള്ളാഹിന്റെ ഉപ്പയായ അബ്ദുള്ളയോട് ചോദിക്കുന്നു, നിങ്ങളോട് ഞാൻ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്? നിങ്ങൾ എന്നിൽ നിന്ന് പോയതിനു ശേഷം എന്താണ് ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും തമ്മാടിത്തരങ്ങൾ ചെയ്തുവോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ നേരെ ചെന്നത് സഹിറ കുടുംബത്തിലേക്കാണ്, സഹിറ കുടുംബത്തിലേക്കാണ്. ആ സഹിറ കുടുംബത്തിൽ നിന്ന് ആമിന എന്ന് പറയുന്ന അവരുടെ വനിതകളുടെ നേതാവായ ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു. അവരുമായിട്ട് 3 ദിവസം ഞാൻ കൂടെ താമസിച്ചിട്ടുണ്ട്. അതിലവർ ഗർഭം ധരിച്ചിട്ടുണ്ട്. 4ാമത്തെ ദിവസം ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഉടനെ മുറുൽ കസാനിയ റളിയ എന്ന് പറയുന്ന പണ്ഡിതയായ പെണ്ണ് അബ്ദുള്ളയോട് പറയുന്നു, എങ്കിലെന്റെ അബ്ദുള്ള, നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രവാചകത്വത്തിന്റെ ആ ഒരു നൂറുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇപ്പൊ ആ നൂറുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യയായ ആമിനയുടെ ഉദരത്തിലേക്ക് മാറപ്പെട്ടിട്ടുണ്ട്, കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മുഖത്ത് ശോഭ എനിക്ക് കാണാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മെയിൻഡി ചെയ്യാത്തതെന്ന് മുറുൽ കസാനിയ പറയുന്നതായിട്ട് അൽബിദായത്തു വന്നിഹായയിൽ ഉദ്ധരിക്കുന്നു. പ്രകടമായ ഈ ഒരു പ്രകാശം ആമിനബിയുടെ ഉദരത്തിലെത്തി. റബീഉല്ലം 12 ആകുമ്പോ യത്തീമായിട്ട് ഉപ്പ മരണപ്പെട്ടതിനു ശേഷം മുത്ത റസൂല് ലോകത്തിലേക്ക് പിറന്നു വീഴുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പിറന്നു വീണു. റസൂലുള്ളാഹി തങ്ങൾ പ്രകാശമാണ് മുഅ്മിനെ. ഞാൻ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ നൂറാണ് ഇങ്ങനെ കൈമാറിപ്പോന്നത്. റസൂലുള്ളാഹിന്റെ ശരീരം തന്നെ പ്രകാശമാണ്. അല്ലാഹുവിന്റെ നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രകാശത്തിന് അല്ലാഹു നിക്ഷേപിക്കുന്നത് നല്ല പ്രകാശമുള്ള ശോഭയുള്ള ഒരു ശരീരത്തിലേക്കാണ്, നല്ല സൗന്ദര്യമുള്ള ഒരു ശരീരത്തിലേക്കാണ്. ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് റസൂലുള്ളാഹിന്റെ സൗന്ദര്യങ്ങളെ കുറിച്ച് മാത്രം പറയാൻ ഒരു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. തുർമുദി ഇമാം കേട്ടിട്ടില്ലേ? തുർമുദി ഇമാമിന് ഷമാഇൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ റസൂലുള്ളാഹിന്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ ശാരീരികമായ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ സംസാരം ഇങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ പുഞ്ചിരി ഇങ്ങനെയാണ്, അവിടുത്തെ കൺപുരികങ്ങളും കൺപീരികളും ഹിമകളും എല്ലാം ഇങ്ങനെയാണ്, അവിടുത്തെ ചുണ്ടിങ്ങനെയാണ്, അവിടുത്തെ വയറിങ്ങനെയാണ്, അവിടുത്തെ മാരടം ഇങ്ങനെയാണ്, അവിടുത്തെ നടത്തം ഇങ്ങനെ, എല്ലാം വളരെ വ്യക്തമായി എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തെ പ്രസിദ്ധി ആർജിച്ച ഒരു ഗ്രന്ഥമാണ് ശമായി. ശമായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ സൗന്ദര്യങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് പറയാൻ ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രണയത്തിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക് ഏതാ? അറിയും ഏതാ? ഒരു പ്രണയത്തിന്റെ കഥ അല്ലേ?
യൂസുഫിനെ അലൈഹിസ്സലാം അല്ലാഹു നമ്മളുടെ ഇൽമിൽ വർദ്ധനവ് തരട്ടെ, അല്ലാഹു നമ്മളുടെ ഇൽമിൽ വർദ്ധനവ് തരട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസലാമിനെ കുറിച്ച് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ ആ നാട്ടിലെ രാജാവായ അസീസിന്റെ ഭാര്യ സുലൈഖ റളിയല്ലാഹു അൻഹ യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടപ്പോ നാട്ടിലാകെ പാട്ടായി. രാജാവിന്റെ ഭാര്യ അസീസിന്റെ പ്രിയതമ സുലൈഖ ബീവി അവിടുത്തെ അടിമയെ പോലെ വർത്തിച്ചിരുന്ന ഖാദിമായ യൂസുഫ് നബിയെ വശീകരിക്കാനും അവരിലേക്ക് പ്രലോഭിപ്പിക്കാനും അവരിലേക്ക് പ്രീണിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് നാട്ടിലാകെ പാട്ടായപ്പോ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഭിമാനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മാതിയായ സുലൈഖ ഒരു തന്ത്രം പയറ്റുകയാണ്. അവരുടെ കൊട്ടാരത്തിൽ ഒരു സദ്യ വിളിക്കുകയാണ്. ആ സദ്യയിൽ എല്ലാ പെണ്ണുങ്ങളെയും ഇങ്ങനെ വരിക്കു നിർത്തുകയാണ്. അവരുടെ കയ്യിൽ ഒരു അപ്പടം കൊടുക്കുന്നു, ഒരു കത്തിയും കൊടുക്കുന്നു. എന്നിട്ട് അവരോടത് മുറിക്കാൻ പറഞ്ഞുകൊണ്ട് യൂസുഫ് നബിയെ അവരുടെ മുമ്പിലൂടെ പറഞ്ഞു വിടുകയാണ്. യൂസുഫ് നബിയെ കണ്ടപ്പോ അവരുടെ കയ്യിലുള്ള ആപ്പിടം മുറിക്കുന്നതിന് പകരം മൂർച്ചയേറിയ കത്തികൊണ്ട് അവരുടെ കൈ മുറിച്ചെന്ന് ഞാനല്ല പറയുന്നത്, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു അവരവരുടെ കൈകളും മുറിച്ചു കളഞ്ഞു. എന്തേ കാരണം? യൂസുഫ് നബിയെ കണ്ടപ്പോ അവരെല്ലാം ബോധം നഷ്ടപ്പെട്ടുപോയി, അവര് പരിസര ബോധം നഷ്ടപ്പെട്ടുപോയി. യൂസുഫ് നബിയെ കണ്ടപ്പോ അവര് അപ്പിള് മുറിച്ചതിന്റെ അപ്പുറത്തേക്ക് കൈകൂടി മുറിക്കുകയാണ്. ഇത്രയും സൗന്ദര്യമാണ് മഹാനായ യൂസുഫ് നബി. എന്നാലോ ആ യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത് റസൂലുള്ളാഹിന്റെ പകുതി മാത്രം സൗന്ദര്യമാണ്. സ്വീകരിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളായ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായിട്ട് കൈമുറിച്ചിട്ടുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, സുലൈഖ ബീവിയെ വിമർശിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെങ്ങാനും എന്റെ നബിയെ, എന്റെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ശരീരത്തിന് പൂർണ്ണമായി കാണണ്ട, റസൂലുള്ളാഹിന്റെ ജബീനഹു അവിടുത്തെ നെറ്റിത്തടം കണ്ടിരുന്നുവെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുള്ള ആ മൂർച്ചയേറിയ കത്തി കൊണ്ട് അവർ മുറിച്ചത് കയ്യല്ലേ, എന്നാൽ എന്റെ റസൂലിന്റെ നെറ്റിത്തടമായിരുന്നു അവർ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ കൈ മുറിക്കുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങളെ ഛേദിക്കുമായിരുന്നുവെന്ന് മഹദിയായ സുലൈഖ ബീവിയെ കുറിച്ചിട്ട്, സുലൈഖ ബീവിയെ വശീകരിച്ച, സുലൈഖ ബീവിയെ വിമർശിച്ചിട്ടുള്ള പെണ്ണുങ്ങളുടെ സംഭവത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ കവിയാണ് പറയുന്നത്, കൈയല്ല മുറിക്കുക അവരുടെ ഹൃദയങ്ങളെ മുറിക്കുമായിരുന്നു, അത്രയും സൗന്ദര്യമാണ് എന്റെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു നമ്മുടെ തങ്ങളവർഗൾ നമ്മുടെ വീതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു തങ്ങളവർഗൾക്ക് ദീർഘായുസ് ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാല തമുക്ക് ആഫിയത്തോടുകൂടി നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ്. ഞാൻ അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം അത്രയാണ് ദൈവമേ. പത്ത് വർഷക്കാലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മാമസിസ്തു ദിബാജൻ വലാ ഹരീറൻ അല്യന നിന്നെ
برسول الله او كما قال رسول الله رسول الله صلى الله عليه وسلم തങ്ങൾക്ക് 10 വർഷത്തോളം കാലം ഖിദ്മത്ത് ചെയ്തിട്ടുള്ള മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ കൈയിനേക്കാൾ മാർഗമുള്ളവരെപ്പെട്ട് ഞാൻ തൊട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൈയിനേക്കാൾ മാർഗമുള്ളപ്പെട്ട് റസൂലുള്ളാഹിന്റെ കൈയിനേക്കാൾ സോഫ്റ്റായ ഒരു പട്ട് ഞാൻ തൊട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ വിയർപ്പിന്റെ ഗന്ധത്തിനേക്കാൾ പരിമളമുള്ള സുഗന്ധമുള്ള ഒരു സുഗന്ധം ഞാൻ എന്റെ ജീവിതത്തിൽ ആസ്വദിച്ചിട്ടില്ല മുഅ്മിനേ എന്ന് റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന സയ്യിദുനേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അപ്പൊ അത്രയും സൗന്ദര്യമാണ് റസൂലുള്ളാഹി തങ്ങള് ആ ഒരു സൗന്ദര്യമുള്ള ആ ഒരു ശരീരത്തിലേക്കാണ് റസൂലുള്ളാഹിന്റെ നൂറിങ്ങനെ കടന്നു വരുന്നത്. ആ നൂറിനെ കുറിച്ച് പണ്ഡിതന്മാർ ഒരുപാട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അന്താശാം സുന്നൻ തബാദുർ അന്ത നൂറുൻ സൗതനൂരി അന്ത കസീറുൻ ബാഗാലി അന്ത മീസു ബാഹു സുദൂരി യ നബി. റസൂലുള്ളാഹിന്റെ നൂറിനെ കുറിച്ചാണ് അല്ലെ നമ്മൾ അശ്റഖയിൽ പാടുന്ന ബൈത്താണ് അല്ലെ. അന്ത ശംസുൻ, റസൂലുള്ളാഹിനെ കുറിച്ച് കവി പറയുകയാണ്, അന്ത ശംസുൻ നബിയെ, നിങ്ങൾ സൂര്യനെ പോലെ പ്രഭചരിയുന്ന ഒരു പ്രകാശത്തിന്റെ ഉറവിടമാണ് നബിയെ. അല്ല നബിയേ, അന്ത ബദറിൻ, നിങ്ങൾ ചന്ദ്രനെ പോലെയാണ്. ആദ്യം സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു, പിന്നെ ചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞു, പിന്നെ കവി ചിന്തിക്കുകയാണ് റസൂലുള്ളാഹിന്റെ പ്രകാശത്തിനെ കുറിച്ച് പറയുമ്പോ. റസൂലുള്ളാഹിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തിനോട് ഉപമിച്ചു പറയുമ്പോ അത് റസൂലുള്ളാഹിന്റെ ഡിഗ്നിറ്റിയിൽ കുറവ് വരുമോ? കാരണം സൂര്യനെക്കാളും അള്ളാഹിന്റെ റസൂലിന് പ്രകാശമില്ലേ? റസൂലുള്ളാഹിന്റെ പ്രകാശത്തില്ലല്ലേ അള്ളാഹു സൂര്യനെ പോലും വളച്ചത്. അതുകൊണ്ട് കവി വല്ലാതെ ആത്മാർത്ഥമായി പറയുകയാണ്, അന്ത നൂറും അല്ല നബിയേ, നിങ്ങളെ പ്രകാശമാണ്, നിങ്ങളെ പ്രകാശത്തിന്റെ ഉറവിടമാണ് എന്ന് മാത്രമല്ല, ലോകത്തെ പ്രകാശത്തിന് പ്രസരിപ്പിക്കുന്ന എന്തൊക്കെ പ്രകാശത്തിന്റെ ഉറവിടങ്ങളുണ്ടോ അതിനെയൊക്കെ മറികടക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടമാണ് നബിയേ നിങ്ങളെന്ന് മഹാനായ കവി പാടുകയാണ്. എന്നിട്ട് കവി പറയുന്ന അന്തൈക്ക് സീറുംബഹാലി, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അന്തൈക്ക് സീർ, നിങ്ങൾ ഒറ്റമൂലിയാണ് നബിയേ, നിങ്ങൾ മറുമരുന്നാണ്, എന്തിനും നിങ്ങളിൽ പരിഹാരമുണ്ട് അല്ലെ. നമുക്ക് മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ നമ്മൾ എന്താ ചെയ്യാ? റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സിലാക്കി പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് മഴ കിട്ടുമെന്ന് നമ്മുടെ ചരിത്രം നമുക്ക് സാക്ഷിയല്ലേ? യുസ്തസ്കൽ ഹമാമു ബിവജീ, റസൂലുള്ളാഹിനെ കൊണ്ടാണ് നമുക്ക് മഴ കിട്ടുന്നത്, റസൂലുള്ളാഹിനെ കൊണ്ടാണ് മഴ കിട്ടുന്നത്. നമ്മൾക്ക് ഈ ഒരു കാലത്ത് ജീവിക്കുമ്പോ, ഭൗതികമായിട്ടുള്ള ഈ ഒരു കാലത്ത്, ഈ ഒരു കാലത്ത് ജീവിക്കുമ്പോ ആത്മീയതയുടെ തണൽ ഘടിപ്പിക്കാൻ ആത്മീയതയുടെ ഒരു കയറ് നമുക്ക് നൽകുന്നത് നമ്മുടെ മുറബ്ബിമാരായ ശൈഖുമാരാണ്, നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരാണ്. ഒരാൾക്ക് ആത്മീയമായ ഗുരുവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പേരിൽ നിങ്ങളെ സ്വലാത്ത് അധികരിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ശൈഖില്ലാത്തവന്റെ
ശൈഖായിട്ട് സ്വലാത്ത് വർത്തിക്കും. എല്ലാ കാര്യത്തിനും റസൂലുള്ള പരിഹാരമാണ്. അന്തൈകസീറും ബഗാലി റസൂലുള്ളാക്ക് വിലയിട്ടാൽ തീരില്ല. അമൂല്യമായ രത്നമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത മിസ്ബാഹു സുദൂർ അനബിയാണ്. ഹൃദയങ്ങൾക്ക് പ്രകാശം ചൊരിക്കുന്ന, പ്രകാശം പരത്തുന്ന, വിളക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇത് വല്ലാത്ത ഒരു വരിയാണോ ഇങ്ങനെ? അന്ത മിസ്ബാഹു സുദൂർ. മനസ്സ് കറുത്ത് കറുത്തു പോകുമ്പോ തെറ്റുകളിലൂടെ കൂമ്പാരങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് കറവിരണ്ടുകൊണ്ട് വല്ലാതെ പാപഭങ്കിരമാകി പോകുമ്പോ ആ ഒരു ഹൃദയത്തിനെ പരിശുദ്ധമാക്കുന്നതിനും അതിനെ വെളുപ്പിക്കുന്നതിനും അതിനെ പ്രകാശിപ്പിക്കുന്നതിനുമുള്ള മാർഗം മുത്ത് ഹബീബിനെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തലാണ്. അങ്ങനെ മനസ്സിൽ കുടിയിരുത്തിയാൽ നമ്മുടെ മക്കള് നമ്മളെ വിചാരിച്ച വഴിയിലൂടെ സഞ്ചരിക്കും. അല്ലാഹു നമ്മളുടെ കൂടെ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോ ഫാസ്മോവിന്റെ പേരില് മലപ്പുറത്തിന്റെ മണ്ണിൽ നമ്മുടെ മക്കള് അടിഞ്ഞാടിയുള്ളൊന്നിനെ നമ്മുടെ മക്കൾക്ക് കല്യാണത്തിന്റെ പ്രായമാകുമ്പോ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ അഖിലെന്ന് പറയുന്ന അല്ലെങ്കിൽ നിഖിലെന്ന് പറയുന്ന ഒരന്യ മതസ്ഥനുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അവനെ മതി, നിങ്ങൾ പറയുന്ന മാരന്റെ കൂടെ പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് 18 വർഷക്കാലത്തോളം തലയിൽ ഉറുമ്പരിക്കാതെ ഉറുമ്പരിക്കാതെ സ്നേഹത്തോട് നോക്കിയിട്ടുള്ള ആ പെണ്ണു പോലെ പറയില്ല മണ്ണിനെ. എന്ത് ചെയ്യണമെന്നോ ആ പെണ്ണുമോടെ മനസ്സിൽ റസൂലുള്ളാഹിന്റെ സ്നേഹം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ ഫതുവുൽ മുഈനിൽ രേഖപ്പെടുത്തിയത്. നമ്മുടെ മക്കൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്നല്ല, ഇന്ത്യ ഭരിക്കുന്നവർ ആരാണെന്നല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളല്ല, ഏതെങ്കിലും സംഘടനയുടെ നേതാക്കന്മാരെ കുറിച്ചല്ല നമ്മുടെ മക്കൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. മുത്ത് ഹബീബിനെ കുറിച്ചാണ്. ആ മുത്ത് ഹബീബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുത്ത് ഹബീബിനോട് അവർക്ക് വല്ലാതെ പ്രണയം കിട്ടും, വല്ലാതെ ഇഷ്ടം കൂടും. അങ്ങനെ കുട്ടി മദ്രസയിലേക്ക് കടന്നു വന്ന് മദ്രസയിലെ നബിദിനത്തിന് ആദ്യമായി അവൻ മൈക്കിന്റെ മുമ്പിൽ വരുന്നത് റസൂലുള്ളയെ കുറിച്ച് പറയാനല്ലേ, റസൂലുള്ളയെ കുറിച്ച് പറയാനല്ലേ. അതിലൂടെ അവൻ മനസ്സിലാക്കുകയാണ് എന്റെ എല്ലാത്തിന്റെയും മുമ്പിൽ നിർത്തേണ്ടത് മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെ പകർന്നു കൊടുത്താൽ അവരുടെ മനസ്സിൽ മുത്ത് നബീബിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിങ്ങനെ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ മക്കൾ നമ്മളെ കൈപിടിച്ചു കൊണ്ട് കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിന്റെ നൂറിനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നൂറിനെ സ്നേഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ മുഹബ്ബത്ത് വെച്ചുകൊണ്ട് ഇത്തിബാഇ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്കും നമ്മുടെ ഉസ്താദുമാർ ബന്ധപ്പെട്ടവർ സ്നേഹിച്ചവർ സഹകരിച്ചവർ മക്കൾ നമ്മുടെ ഭാര്യമാർ നമുക്ക് ഭക്ഷണം തന്നവർ നമ്മുടെ സ്ഥാപനത്തിന്റെ ശില്പികൾ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാണക്കാട് തങ്ങന്മാർ മറ്റു സാധാർത്ഥ്യങ്ങൾ സമസ്തയുടെ ആലിമ്യങ്ങൾ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്കും നമുക്കും റസൂലുള്ളാഹിനെ മരണത്തിന്റെ മുമ്പ് കൺകുളർക്ക് കാണാനും റസൂലുള്ളാഹിനെ സ്നേഹിക്കുവാനൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിന്റെ ചാരചന്ദ്രകൊണ്ട് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ വാക്കുകളിലോ എന്റെ പെരുമാറ്റങ്ങളിലോ ക്ഷമിക്കണം. ജസാകുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.